നവകേരള സരസ് കൊല്ലം ജില്ലയിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി ബി ജെ പി തലവൂർ പഞ്ചായത്തംഗം രഞ്ജിത്ത്. ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ചായിരുന്നു രഞ്ജിത്തിന്റെ പ്രതിഷേധം. പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് വേറിട്ട പ്രതിഷേധം നടത്തിയ രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കറുപ്പിനോടുള്ള മുഖ്യമന്ത്രിയുടെ വിരോധമാണ് ഇങ്ങനെയൊരു പ്രതിഷേധം നടത്താൻ രഞ്ജിത്തിനെ പ്രേരിപ്പിച്ചത്. മുഖ്യമന്ത്രി എത്തുന്ന സ്ഥലങ്ങളിൽ കറുപ്പ് കണ്ടാലും പോലീസ് പിടിക്കും, പിന്നെ കേസായി പ്രശ്നമായി ആകെ കുരുക്കിലാകും. അതുകൊണ്ട് രഞ്ജിത്ത് ശരീരം മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. വ്യത്യസ്ത പ്രതിഷേധത്തിലുള്ള കാരണവും രഞ്ജിത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ: ജയിലിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പം പഞ്ചായത്തിലെ ജനകീയാസൂത്രണമൊക്കെ ബന്ധപ്പെട്ടിട്ട് പിന്നെ വാർഡിലൊക്കെ ഒരു ആനുകൂല്യമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ സാഹചര്യം ഇപ്പം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം പിന്നെ പോലീസൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഉടുപ്പ് പോലും ഇട്ട് കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ട് പോകുന്നതാണ്. തീർച്ചയായിട്ടും അതിനപ്പുറമാണ്, കറുത്ത ഷർട്ടല്ല ഞാൻ, എനിക്ക് തോന്നുന്നു കറുത്ത ഇട്ടിട്ടാൽ പോലും അവരിപ്പം നോക്കിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ലക്ഷണമാണ്. എന്നെ സ്റ്റേഷനിൽ വിളിച്ചപ്പോഴും തന്നെ പറഞ്ഞിരിക്കുന്നത് കറുപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈശ്വരൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കറുപ്പായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ തൊലി പോലും പിന്നെ ഈ വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. മുടി മുതൽ കാൽപാദം വരെയും വെള്ളയടിച്ചിരിക്കുകയാണ്. ഇത് പിന്നെ പ്രതിഷേധമല്ല, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പൂർണ്ണമായും വെള്ള നിറത്തിൽ രഞ്ജിത്ത് കവലയിലേക്ക് എത്തി. ഇരിക്കുന്നതിനായി കൊണ്ടുവന്ന കസേരയും വെളുപ്പ് നിറം. മുഖ്യമന്ത്രി വരുന്ന വഴികളിൽ കറുപ്പ് കണ്ടാൽ മാത്രമല്ല, വെളുപ്പ് കണ്ടാലും പോലീസ് പിടിക്കുമെന്ന അവസ്ഥയായി. മുഖ്യമന്ത്രി എത്തും മുൻപ് പോലീസ് രഞ്ജിത്തിനെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നേരത്തെയും വ്യത്യസ്ത പ്രതിഷേധങ്ങൾ നടത്തി ശ്രദ്ധേയനാണ് രഞ്ജിത്ത്. വൈദ്യുതി മുടക്കത്തിനെതിരെ കെ എസ് ഇ ബിക്ക് 1000 രൂപയുടെ ചില്ലറ നൽകി രഞ്ജിത്ത് നേരത്തെ പ്രതിഷേധിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ജനം കൊല്ലം.